അകന്നതോടെ മലബാറിൽ ടർഫുകൾ മടങ്ങി വരവിന്റെ പാതയിൽ. ഓണാവധി കൂടി എത്തുന്നതോടെ മലയോര മേഖലയിൽ ഉൾപ്പെടെ ടർഫുകൾ കൂടുതൽ സജീവമാവും. കോവിഡ് ഭീതി അകലുകയും വിദ്യാലയങ്ങൾ തുറക്കുകയും കൂടി ചെയ്തതോടെ നഗര ഗ്രാമപ്രദേശമില്ലാതെ ടർഫുകളും വീണ്ടും സജീവമായി. ഓണാവധി കൂടി എത്തുന്നതോടെ പ്രതിസന്ധിക്കാലവും കടന്ന് ടർഫുകളിലെ പുൽത്തകിടുകൾക്ക് ഇനി തീപിടിക്കും. കൊയ്ത നെൽവയലുകളിൽ നിന്നും താൽക്കാലിക മൈതാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ ഫുട്ബോൾ ആവേശം വലിയ രീതിയിൽ പുതിയ ടർഫിലേക്ക് പ്രവേശിച്ച കാഴ്ചയായിരുന്നു മുൻകാലങ്ങളിൽ. എന്നാൽ മഹാമാരി എത്തിയതോടെ അടഞ്ഞുകിടന്ന ടർഫുകളാണ് പുനർജനിക്കുന്നത്. ഇതിനോടകം തന്നെ വിവിധ സ്പോർട്സ് ക്ലബ്ബുകൾ കായിക പരിശീലന ക്ലാസുകളും ആരംഭിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്തുള്ള കൃത്രിമ ടർഫുകളിൽ ഭൂരിഭാഗവും മലബാറിലാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൗകര്യമുള്ളവയടക്കമുള്ള ടർഫുകൾ മലബാറിൽ നിരവധിയുണ്ട്. പ്രധാനമായും ഫൈവ്സ് സെവൻസ് ഫുട്ബോൾ മത്സരങ്ങളാണ് ടർഫുകളിൽ നടക്കുന്നത്. 90 മിനിറ്റുള്ള പരമ്പരാഗത സെവൻസിൽ നിന്നും മാറി ടർഫിൽ 1 മണിക്കൂർ കളി നീണ്ടുനിൽക്കും. കോവിഡിന് ശേഷം ഒരു ടീമിന് ഒരു ഗെയിമിനായി 800 മുതൽ 1000 രൂപ വരെയാണ് ഈടാക്കുന്നത്. എന്നാൽ ചില ടർഫുകളിൽ ഇതിൽ നിന്നും മാറ്റമുണ്ട്. സ്ഥിരമായി വരുന്ന കളിക്കാർക്ക് രൂപയിൽ ഇളവും നൽകാറുണ്ട്. കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ എന്നീ വടക്കൻ കേരള ജില്ലകളിലാണ് കേരളത്തിലെ ഭൂരിഭാഗം ടർഫുകളുമുള്ളത്. ചൈന, സ്വിറ്റ്സർലാൻഡ്, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിൽ നിന്നാണ് കൃത്രിമ ടർഫുകൾ ഇറക്കുമതി ചെയ്യുന്നത്. ടർഫുകൾ സജീവമായതോടെ ഇന്ത്യയിലും ഇവ കിട്ടാനുണ്ട്. 40 മുതൽ 50 ലക്ഷത്തോളം രൂപയാണ് ടർഫ് നിർമ്മിക്കുന്നതിന് ചെലവ്. മലയോര മേഖലയിലും വലിയ തോതിൽ ടർഫുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാത്രി സമയങ്ങളിലെ ടർഫുകളിലെ മത്സരങ്ങൾ ആശങ്കയ്ക്കും ഇട നൽകുന്നുണ്ട്. ലഹരി മാഫിയ ഉൾപ്പെടെ ഇത്തരം സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്നതായും പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരും പറയുന്നു. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത, മുക്കം.